എന്ത്, ഞാൻ പോയി കടന്നുറങ്ങി, ഇടയാളുടെ വെളിച്ചൊക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ വരും, മറന്റെ ഉള്ളു കൂടി വരും, ഇടയാളുടെ വെളിച്ചോ പോയി കടന്നുറങ്ങി, എന്നിട്ട് നല്ല വെള്ളമൊക്കെ ഉള്ളിക്ക് വരും പുരന്റെ ഉള്ളിക്ക്, എന്നിട്ട് ഉമ്മന്റെ പാവാട ഇതൊക്കെ എടുത്തിച്ച് കണ്ട് എന്ത് ചെയ്യും, തടുത്ത് നിർത്തല, രണ്ടടിന്റെ ഒരു കട്ടിലുണ്ട് പുരന്റെ ഉള്ളിൽ, വാപ്പക്കുള്ള വാപ്പാടെ മൂപ്പനാണല്ലോ, വാപ്പക്കുള്ള നമ്മളൊക്കെ ഒരു ഉടുത്താടില്ലാതെ കുറെ മക്കള് നിലത്ത് ഇങ്ങനെ കിടക്കില്ല, വാപ്പന്റെ തുണിയാ നമ്മളെ പൊതുപ്പൊക്കെ, അങ്ങനെയുള്ള ഒരു കാലം കഴിഞ്ഞ്, ഭയങ്കര സ്നേഹം സൗഹൃദമൊക്കെ കഴിഞ്ഞു പോയ ഒരു കാലം മാറി. ഇപ്പൊ ഒരു റൂം തന്നെ, അന്നത്തെ നമ്മളെ പുരന്റെ വിൽപ്പുണ്ട് ഒരു റൂം തന്നെ അല്ലെ, എന്നിട്ട് ഒരു മൊബൈലും നമ്മളും ഏ സി റൂമൊക്കെ ആയിട്ട് ടി വി ഒക്കെ നമ്മളവിടെ കഴിഞ്ഞിട്ട് പോയി, വലിയൊരു സെറ്റപ്പും ഒക്കെ ആയി, പക്ഷെ എല്ലാരും രോഗികളായിപ്പോയി, പണിയൊന്നുമില്ല, നല്ല സാപ്പാടാണ് ഒക്കെ, രോഗികളായിപ്പോ അധ്വാനൊന്നുമില്ല. ഇപ്പൊ ഇനി പുരയിൽ ഇപ്പോഴത്തെ സ്ഥിതി തന്നെ, അന്നൊക്കെ തുടക്കണോ അരക്കണോ അമ്മിക്കുട്ടിയൊക്കെ, ഇപ്പൊ അമ്മിക്കുട്ടിയുണ്ട് പുരയില്, അമ്മിയുണ്ട് ഒലക്കണ്ട് ഒന്നുമില്ല, നാലൊരലിട്ടിട്ട് ഒലക്കെട്ടിടിക്കഴിഞ്ഞു ഒരലില്, നാലൊലക്കൊക്കെ ഇടിഞ്ഞു പെണ്ണുങ്ങള് അല്ലെ, ഇപ്പൊ എന്തോ ഒലക്ക ഒരലൊന്നും ഇല്ലല്ലോ, പുരലൊക്കെ പോയി ഒക്കെ സ്വിച്ചായി, അന്നൊലൊക്കെ അധ്വാനിക്കഴിഞ്ഞു, ചൂടി പിരിച്ചിട്ട് ചൂടിയാക്കി കൊണ്ടുപോകണോ അല്ലെ, എന്തൊക്കെ പണിയുണ്ട്, എന്നാലും വൈകുന്നേരം 4 മണിയാകുമ്പോ കല്യാണി ചേച്ചി വരികയാണ് ആമിന്താത്തന്റെ അടുത്ത് ഇങ്ങോട്ട് കൊലായിക്ക് ഇരിക്കാന്, എന്നിട്ടോ തല വെച്ചു കൊടുക്കാൻ പേനെടുക്കാന്, എന്നിട്ട് ഓല് പേനും ഭർത്താനൊക്കെ ആയിട്ട്, എന്നിട്ട് ഈ പണിയൊക്കെ എടുത്താലും ഓൽക്ക് എന്തുണ്ടെങ്കി സമയം ഉണ്ടെങ്കി, ഇപ്പോഴോ ഇപ്പൊ ഇതൊക്കെ സ്വിച്ചായി, വാഷിംഗ് മെഷീനായി മറ്റേതായി മറിച്ചായി ഒക്കെ ആയി, എന്നിട്ട് സമയമുണ്ടോ, സമയമില്ല, ഒക്കെ വാട്സപ്പ് കൊണ്ടുപോയി, ഫോണും കൊണ്ടുപോയി, തിരുമ്പണേന്റെ ഇടയിൽ വന്ന് നോക്കുക മെസ്സേജ് വന്നോന്ന്, ഒരു ഒരു സ്വസ്ഥത കിടക്കിട്ടില്ല, രാത്രി 12 മണി വരെ ഇങ്ങനെ പിടിച്ചാ കിടക്കണേ, ഇങ്ങനെ പിടിച്ചാ കിടക്കണേ, എന്നിട്ട് ആ കിടക്കണേന്റെ ഇടയിൽ ഇങ്ങനെ ഉറങ്ങിപ്പോവുക, ഏത് ഇത് വല്ല കാലം ഒന്നും പോയില്ല, കുറച്ചു കാലം ഓടുള്ളൂ കപ്പല്, ഇതൊക്കെ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലൂടെ നമ്മുടെ നാടും നമ്മുടെ ജീവിത ശൈലികളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് വല്ലാത്ത, അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകളും ലാബുകളും മരുന്ന് ഷോപ്പുകളും രോഗികളുമായിട്ട് നമ്മളിങ്ങനെ എന്ത് ചെയ്യാണ്, എല്ലാ ദിവസം വന്ന പോലെ മാറി നമ്മുടെ ജീവിതത്തിന്റെ ശൈലിയിൽ മാറ്റം വരുത്തണം. ഇനി ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾക്ക് ഒരു തലവേദന വന്ന ഉദാഹരണം, ഇപ്പൊ ഇവിടുന്നൊരു തലവേദന പല്ലുവേദന എന്തി വന്ന്, സത്യത്തിൽ ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യാം, അർജന്റ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ എവിടെയെങ്കിലും പോയിട്ട് മരുന്ന് ഷോപ്പ് പോയിട്ട് ഒരു ഗുളിക വാങ്ങി കുടിക്കില്ലേ, ഒരു പാരസെറ്റമോളോട് കഴിഞ്ഞ് നിങ്ങളെ കഥ, നിങ്ങൾ അവിടുന്ന് തുടങ്ങി നിങ്ങളെ കഥ, ഒരിക്കലും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഒരു മരുന്ന് പൊട്ടുപോലും നിങ്ങൾ ശരീരത്തിന് കൊടുക്കാൻ പാടില്ല, നിങ്ങളെ കുറിച്ചിട്ട് ഡോക്ടർ എടുത്തെത്തിയ ഡോക്ടർക്ക് അറിയാം നിങ്ങളെ പ്രതിരോധ ശേഷി, നിങ്ങളെ ഹൈറ്റ്, നിങ്ങളെ വെയിറ്റ്, ഒരു ദിവസം 3 നേരമാക്കി തരേണ്ട ഗുളിക 5 മിനിറ്റ് കൊണ്ട് കുടിച്ചിട്ട് തലവേദന മാറ്റണ്ട, നിങ്ങൾ എന്നെ രോഗിയാണ്, ഈ കിടക്കണ കട്ടിലിൽ ഒട്ടുമിക്ക ആളുകളും സ്വന്തമായി ഇതുപോലെ ചികിത്സിച്ചവരും സ്വന്തമായി മരുന്ന് വാങ്ങി കുടിച്ചവരുമാണ് ഒട്ടുമിക്ക ആളുകളും ഈ കിഡ്നി പോയത്, മനോഹരമായി കിഡ്നിയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന ബോധ്യം കണ്ടാണ്, ചെറിയ തലവേദന വരുമ്പോൾ തന്നെ പാഞ്ഞു പോയിട്ട് എന്ത് ചെയ്യണ്ട, കിട്ടുന്നതൊക്കെ വാരി കുടിക്കേണ്ട, ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഒരു മരുന്ന് പോലും നിങ്ങൾ കുടിക്കരുത്, ഡോക്ടർക്ക് അറിയാം എല്ലാ ശൈലിയും. മറ്റൊന്ന് ഒരു കാര്യം അത് ശ്രദ്ധിക്കുക, എല്ലാവരും പറയാം, മക്കളോടൊക്കെ പറയാം ഇങ്ങനെ മരുന്ന് വാങ്ങി കുടിക്കരുത്. ഇപ്പോ പിന്നെ നമ്മൾ വല്ലാതെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഈ പെപ്സി 7-അപ്പ് കോള ഇതൊക്കെ അല്ലേ, അത് പിന്നെന്താ പറയാ, ഇന്ന് വല്ലാതെ വ്യാപിച്ചു, കുട്ടികളെ കരിയാണെങ്കിൽ തന്നെ ഓൽക്ക് എന്ത് ചെയ്യണം, ഇതിന് കരിയാ, എനിക്കൊരു 7-അപ്പ് വേണം, പെപ്സി വേണം അല്ലെ, 1 കിലോന്റെ നെയ്ച്ചോറിന്റെ അരി ഇട്ടുകാണ്ട് ഒരു പരിപാടി പോലെ വെച്ചാല് 2 ലിറ്ററിന്റെ 7-അപ്പ് വേണം അല്ലേ, ആ കോലത്തിൽ നമ്മൾ മാറി, ഞാൻ നേരത്തെ പറഞ്ഞില്ല ഓരോരുത്തർക്ക് 7-അപ്പിന്റെ കുപ്പിയ സർക്കാർ പറയല്, 7-അപ്പ് പെപ്സി കോള എന്തോ ആയിക്കോട്ടെ, ഈ ഐറ്റംസ് സാധനങ്ങൾക്ക് അറിയാം, ഒന്ന് കൂറാച്ചി ഇല്ല, ഇവിടെ കൂറാച്ചി ഇല്ല, ചേരട്ടക്കല്ലേ, 7-അപ്പിന്റെ കുപ്പി വന്നാ, ഈ ചേരട്ടന്റെ കൂറാച്ചിന്റെ മേലൊന്നും ഇങ്ങനെ ഒഴിച്ചു നോക്കണ്ടി, ഒരു 2 മിനിറ്റ് ഇങ്ങനെ മയങ്ങിയിട്ട് ചത്തട പോകും, അത്ര ഉള്ളു സമയം, ഒരു മയക്കും ചാകലും, ആ അത്ര പവറുള്ള സാധനമാണ് നമ്മൾ നമ്മളെ മക്കൾക്ക് വാങ്ങി കൊടുക്കുന്നതും, നമ്മളൊക്കെ എന്ത് ചെയ്യണത്, ഈ വാങ്ങി കുടിക്കുന്നത് എങ്ങനെ രോഗം വരാം. ഈ കട്ടിലില് ഒരു സഹോദരൻ, അപ്പൊ ഞാൻ അങ്ങനെ കൗൺസിലിംഗ് കാണുമ്പോൾ ചോദിച്ചു, ചെറുപ്പക്കാരന, 40 വയസ്സുള്ളൂ, അപ്പൊ എന്താ പ്രശ്നം, നല്ല അധ്വാനിക്ക് തെങ്ങുമല കാരണം കൊയിലാട്ടക്കാരനാ, അപ്പൊ മൂപ്പരെ പ്രശ്നം എന്താ, ദാഹിച്ചാ പോലും 7-അപ്പ കുടിക്കില്ല, മനസ്സിലല്ലേ, ദാഹിച്ചാ പോലും വേഗം വാങ്ങി കുടിക്കുക, 7-അപ്പായിരുന്നു, 2 കിഡ്നിയോട് പോയി ഇപ്പൊ ഡയാലിസിസ് ചെയ്തുകൊണ്ട് 40 വയസ്സ് കെട്ടിക്കാനായ ഒരു മോളുണ്ട്, വലിയ സങ്കടം എപ്പോഴും പറയും, പക്ഷെ എന്താണ് ഇത് നേരത്തെ അറിയാൻ കഴിയൂല, അവസാനാണല്ലോ ഈ സംഗതി അറിയുള്ളൂ, ഈ കിഡ്നി പോയ വിവരം, അങ്ങനത്തെ പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും കുടിക്കുമ്പോഴൊക്കെ, പക്ഷെ നമ്മളെ ആരോഗ്യത്തെ കുറിച്ച് നമ്മളെ ജീവനെ കുറിച്ച് നമ്മളെ ജീവിതത്തെ കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു ബോധ്യവും ബോധവും ഉണ്ടാവണം എന്നാണ് ഇന്ന് നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ കൃത്യമായി SKSF സാഹചര്യം സംഘടിപ്പിച്ച ക്യാമ്പില് ഇന്ന് മുതൽ ഒരു മാറ്റത്തിന്, നിങ്ങളെ കുടുംബത്തില് നാട്ടില് ഒക്കെ ഒരു മാറ്റത്തിന് എന്ത് ചെയ്യണം, നിങ്ങൾ തുടക്കം കുറിക്കണം, അല്ലെങ്കിൽ പോണ പോക്കിൽ ആ രീതിയിൽ ഇങ്ങനെ പോട്ടെ എന്നുള്ളതാണെങ്കിൽ പിന്നെ അങ്ങനെ പോലെ ആ വാർത്ത ചിലപ്പോ നാളെ കേൾക്കണ നമ്മളെ പേരിലായിരിക്കും അല്ലെ, ഇതൊക്കെ ചെറിയ സമയമുള്ളൂ, ഉള്ള റാഹത്തിൽ പോകും. അപ്പൊ ഞാൻ ഈ കുടുക്കൊക്കെ ഞാൻ രാവിലെ കുളിച്ചു മാറ്റിയാണ് ഞാട്ടത് എന്റെ കൈയുണ്ട്, എന്റെ കൈയുണ്ട് ഞാൻ, തങ്ങളൊക്കെ പങ്കൻ തന്നെയല്ലേ, നിങ്ങൾട്ടല്ലേ ഈ പട്ടണൊക്കെ, നിങ്ങളല്ല പറന്നിട്ടെ ചുരിദാറൊക്കെ, നിങ്ങളല്ലട്ടെ, ആർക്കെങ്കിലും ഉറപ്പുണ്ടോ അവിടെ നിങ്ങൾ ഇന്നിപ്പോ പുര പോയിട്ട് നിങ്ങളാണ് ഈ പട്ടണം കഴിക്കാന്ന്, ആർക്കും ഉറപ്പുണ്ടോ കുടുക്കൈക്ക് നിങ്ങളായിരിക്കുന്നു, അങ്ങനെ ധൈര്യത്ത് പറയാൻ പറ്റുമല്ലോ,
ചെറിയ സമയമുള്ളൂ. ആ സമയം പാവങ്ങളെ സഹിക്കുക, ആള് നല്ല രീതിയിൽ ആരും പ്രയാസപ്പെടുത്താതെ ജീവിക്കുക, ഉള്ളത് മട്ടത്തിൽ ഇങ്ങനെ പോവാ, വാശിയും വെക്കാനൊന്നും വേണ്ട. അക്ക റാഹത്തായിട്ട് അങ്ങനെ നാളെ ചിലപ്പോൾ ഇവിടുത്തെ വാട്സപ്പ് ഗ്രൂപ്പിലെ വരുന്ന ഫോട്ടോ നമ്മളാണോ എന്ന് പറയാൻ പറ്റൂല, അത്ര സമയമുള്ളൂ. അതുകൊണ്ട് സന്തോഷത്തോട് പോവാ. നിങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, ഞാൻ കൊണ്ടോട്ടിയിലേക്ക് വിളിക്കാൻ, നിങ്ങൾ ടൂർ പോണ വയനാട്ടില്, അതുപോലെ തന്നെ ഇടുക്കിയില്, കോഴിക്കോട് ബീച്ചിലൊക്കെ പോലെയായി. ചിലപ്പോ ഇങ്ങനെ ചർച്ച, അവിടെ നമ്മൾ പോയത് എഞ്ഞിപ്പാടം പോണ്ടാറി അല്ലേ, നിങ്ങൾ എങ്ങോട്ട് പോണം, നിങ്ങൾ ഒരു ദിവസം കൊണ്ടോട്ടിക്ക് വരികയും മക്കളെ പേരക്കുട്ടികൾ എല്ലാരും കൂട്ടിയിട്ട് കൊണ്ടോട്ടി വരികയും. കൊണ്ടോട്ടിയിലെ കോടനാട് ജുമാ മസ്ജിദിന്റെ തൊട്ടപ്പിറകിലെ പച്ചപ്പാടത്ത് അതിമനോഹരമായ നാല് നില കെട്ടിടത്തിൽ ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ അംബാസിഡറായി കടന്നുപോയ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളുടെ നാമധേയത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സൗജന്യ ഡയാലിസ് സെന്റർ നമ്മളെ തൊട്ടടുത്ത്. നിങ്ങൾ വന്നില്ലേതരെ, നിങ്ങൾ വരണം. നിങ്ങളെ നാട്ടിലുള്ളവരുണ്ടാണ് ഡയാലിസ് ചെയ്യണോല്, നിങ്ങളവിടെ കുട്ടികളെയും കുടുംബക്കാരെയും ബന്ധപ്പെട്ടവരൊക്കെ കൂട്ടിയിട്ട് ഒരു യാത്ര കുടുംബസമേതം. എന്നിട്ട് ആ ഒന്നാം നിലയിലൊന്ന് കയറി ജനലിന്റെ കർട്ടൻ ഒന്ന് നിങ്ങൾ നീക്കണം, എന്നിട്ട് അകത്തേക്കൊന്ന് നോക്കണം. പൊട്ടു തൊട്ടവരും തട്ടമിട്ടവരും കക്ഷിയും ജാതിയും രാഷ്ട്രീയവും ഒരു വേലിക്കെട്ടുകളില്ലാത്ത 252 പേരെ കാണാം. ആ കണ്ണുകളിലേക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം അവിടുത്തെ അവസ്ഥ, വല്ലാത്തൊരവസ്ഥ. അത് കഴിഞ്ഞ് നിങ്ങൾ ഡയാലിസ് സെന്ററിന് മുറ്റത്തൊന്ന് നിൽക്കണം. അവിടെ നിൽക്കുമ്പോ ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുന്ന 40 വയസ്സുള്ള പ്രമോദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാണാം. രണ്ട് കാലിനും സ്വാധീനമില്ലാത്ത പ്രമോദിനെ 62 വയസ്സുള്ള തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്ന പ്രമോദിന്റെ അമ്മ തോളിലിട്ടിട്ട് കട്ടിലിലേക്ക് കൊണ്ടുപോകുന്ന രംഗണ്ട്. 4 മണിക്കൂർ പ്രമോദിനെ ഡയാലിച്ചതിന് ശേഷം ആ കട്ടിലിൽ നിന്ന് പടികൾ ഇറങ്ങി വരുന്ന, തോളിലിട്ട് പടികൾ ഇറങ്ങി വരുന്ന പ്രമോദിന്റെ അമ്മയുടെ മുഖം കണ്ടാൽ മതി പ്രിയപ്പെട്ടവര്, നമ്മളൊന്നുമല്ലാന്ന് തിരിച്ചറിയുന്ന ചില നിമിഷങ്ങളുണ്ട്. നിങ്ങളവിടെ വരണം, കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം ഇന്ത്യയിലെ ആ സെന്ററിനെ, വലിയ ആ കാരുണ്യ കേന്ദ്രത്തെ.